ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ എസ് വേൾഡ്. ഞാൻ നേസിജോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നൊരു ചട്നിയാണ്. ഈ ചട്നിയുടെ പേരാണ് തക്കാളി ചട്നി. ഇതൊരു അടിപൊളി ചട്നി ആട്ടോ. ഇത് നമുക്ക് ദോശയുടെ ഒപ്പം ഇഡ്ഡലിയുടെ ഒപ്പം നല്ല കോമ്പിനേഷൻ ആവും. ഈ ചട്നി ഉണ്ടാക്കണം എന്ന് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബും അടുത്ത കുഞ്ഞ ബെൽ ബട്ടനും പിന്നെ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഈ ചട്നിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു സവോള വേണം, രണ്ട് തക്കാളി വേണം, മൂന്ന് പച്ചമുളക് വേണം. ഈ പച്ചമുളക് ഞാൻ വീട്ടിലുണ്ടായതാട്ടാ. പിന്നെ ആറ് അല്ലി വെളുത്തുള്ളി വേണം കേട്ടോ. പിന്നെ നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കാ ടീസ്പൂൺ കായം പൗഡറും വേണം കേട്ടോ. പിന്നെ താളിക്കാൻ വേണ്ട സാധനങ്ങളാണ്, നമുക്ക് കറിവേപ്പില വേണം, പിന്നെ കുറച്ച് കടുക് വേണം, പിന്നെ മൂന്ന് വറ്റൽമുളകും വേണം. ഇനി നമുക്ക് ഈ ചട്നി ഉണ്ടാക്കാം. അപ്പൊ നമ്മളൊരു പാൻ എടുത്തിട്ട് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമ്മൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ എടുത്തേക്കണത് സൺഫ്ലവർ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഓയിൽ 3 ടീസ്പൂൺ ആണ് ഒഴിക്കേണ്ടത്. പിന്നെ നമ്മൾ ആ വെജിറ്റബിൾസ് എല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പൊ ഞങ്ങളുടെ എല്ലാ വെജിറ്റബിൾസും ഓയിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റാൻ കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വഴിച്ചാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ കായം പൗഡർ ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് സ്പൈസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ സ്പൈസ് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മുളക് പൊടി മൂക്കണം കേട്ടോ. അപ്പൊ നമ്മളെ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയില അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സി ജാറിക്ക് മാറ്റാം. അപ്പൊ നമ്മളിത് മിക്സി ജാറിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാം. അപ്പൊ നമ്മളൊരു പാന് അടുപ്പത്ത് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഇനി നമുക്ക് കടുക് ഇടാം.
അപ്പൊ കടകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കരിവേപ്പിലും വറ്റമുളകും എല്ലാം ഇതിൽക്ക് ഇടാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് അരച്ചെടുത്തതും ഇത് വെള്ളം ചേർത്തിട്ടാണ് ഇതിൽക്ക് ഇടേണ്ടത്. നന്നായിട്ട് ഇളക്കുന്നു. അപ്പൊ ഈ ചട്നിക്ക് തളയെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവിങ് ബൗളിക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഞാൻ ചട്നിയോടൊപ്പം നിന്ന ദോശയാണ്, കാരണം എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ ഈ ചട്നി ഒന്ന് രുചി നോക്കട്ടെ. ട്രൈ ചെയ്തിട്ട് ഒരു കമന്റ് ഇടണം. ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ വീണ്ടും കാണാം.